നമസ്കാരം. യാഥാർത്ഥ്യമാകാൻ പതിറ്റാണ്ടുകളോളം കേരളം കാത്തിരുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എന്നാൽ ആ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ഒരു മാസമായി ഈ പദ്ധതി 2023 അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ഈ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ഒരു മാസമായി പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരന്യായ സമരം ഈ പദ്ധതി പ്രദേശത്ത് നടക്കുകയാണ്. ഇതിനെതിരെ കോടതിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ പ്രസ്താവനകളുണ്ട്. ഈ സമരം അനാവശ്യമാണെന്നും ആസൂത്രിതമാണ് എന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സമരക്കാരുമായി മുഖാമുഖം സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയുടെ പുരോഹിതന്മാരുമായി നേരിട്ട് സംസാരിച്ച രാഹുൽ ഗാന്ധി പോലും ഈ സമരം വിഴിഞ്ഞം പദ്ധതി നിർത്തിവയ്ക്കുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം വിഴിഞ്ഞം പദ്ധതിയുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ 2016 സുപ്രീം കോടതി വിധിയിലേക്ക് പോകണം. ഈ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കാനായി ഇന്ന് സമരം ചെയ്യുന്ന അതേ ആളുകൾ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഒരു ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വിഴിഞ്ഞം തുറമുഖം പോലുള്ള തുറമുഖം വലിയ കപ്പലുകൾ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന തുറമുഖ പദ്ധതികൾ നിലവിൽ ഈ രാജ്യത്തില്ല. പകരം ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്കുള്ള സാധന സാമഗ്രികൾ എത്തുന്നത് ദുബായ്, സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങളിൽ അടുപ്പിച്ച ശേഷം അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലാക്കിയ ശേഷമാണ് ഈ വലിയൊരു രാജ്യത്തിലേക്കുള്ള ഇറക്കുമതി സാധനങ്ങൾ ഈ രാജ്യത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായാൽ എത്രമാത്രം രാജ്യത്തിനും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിനും ഗുണകരമാകും എന്നത് ഈ സുപ്രീം കോടതിയുടെ പരാമർശത്തിലുണ്ട്. രാജ്യം കാത്തിരിക്കുന്ന, രാജ്യത്തിന് നിർണായകമായ, രാജ്യത്തിൻ്റെ വികസനത്തിന് കുതിപ്പേകുന്ന ഒരു പദ്ധതി നിർത്തിവെക്കാൻ അല്ലെങ്കിൽ ആ പദ്ധതി തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ല, മറിച്ചൊരു സ്വകാര്യ കമ്പനിയായ അദാനിയുടെ കമ്പനിയാണ് തുറമുഖം വികസിപ്പിക്കുന്നതെന്നൊക്കെ അന്ന് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഹർജി നൽകിയ ആളുകൾ പറഞ്ഞിരുന്നതാണ്, കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതാണ്. അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അന്ന് കേസ് വാദിച്ചത്. അപ്പോൾ തന്നെ ഇവരുടെ പിന്നിൽ ആരാണ് എന്നത് വളരെ വ്യക്തമാണ്. അന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ ഇവർ ഉന്നയിച്ച ആവശ്യം, ഹരിത ട്രിബ്യൂണലിലും നിയമ പോരാട്ടം നടക്കുകയായിരുന്നു. ഹരിത ട്രിബ്യൂണലിൽ വിധി വരുന്നതുവരെ ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യമായിരുന്നു. ഹരിത ട്രിബ്യൂണലിൽ പ്രവർത്തനങ്ങൾ നടക്കട്ടെ, വാദം നടക്കട്ടെ, പക്ഷെ തുറമുഖ പദ്ധതി നിർത്തിവെക്കാനാവില്ല എന്ന് ഈ രാജ്യത്തെ സുപ്രീം കോടതി അസന്ദിഗ്ധമായി തന്നെ പറഞ്ഞ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിയാണ് പദ്ധതി പൂർത്തിയായി അതിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇങ്ങനെ ഈ പദ്ധതിയെ വളരെ ദുരൂഹതയോടുകൂടി നിർത്തിവയ്പ്പിച്ചുകൊണ്ട് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് സ്ഥലവാസികളെപ്പോലും ശല്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു മാവോയിസ്റ്റ് മോഡൽ സമരം നടക്കുന്നത്. പക്ഷേ ഈ സമരത്തിനെതിരെ 2016 സുപ്രീം കോടതി പറഞ്ഞതോ ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതോ ഈ പദ്ധതിക്ക് നേരെ പദ്ധതി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതോ പ്രദേശവാസികളുടെ ആവശ്യമോ ഒന്നും പരിഗണിക്കാതെ സമരക്കാരെ ഇപ്പോൾ സർക്കാർ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച വിധി വന്നതിൻ്റെ പിറ്റേന്നാൾ മുതൽ ചാടിയിറങ്ങിയ കേരള പോലീസിനെ ഈ വിഴിഞ്ഞത്ത് കാണാനില്ല എന്നത് ഖേദകരമാണ്. അവിടെ അക്രമം നടത്താൻ തുനിഞ്ഞ ഏതാനും ആളുകളെ, ഏതാനും സാമൂഹിക വിരുദ്ധരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഈ കേരള പോലീസും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ പോലീസ് മേധാവിയായ കമ്മീഷണറും തിരുവനന്തപുരത്തിലെ കളക്ടറും ഈ ലത്തീൻ കത്തോലിക്ക പുരോഹിതരുടെ മുന്നിൽ പോയി മാപ്പിരുന്നത് നമ്മൾ കണ്ടതാണ്.
അതുമാത്രമല്ല ഈ സമരം അടിച്ചൊതുക്കുന്നതിനോ കോടതി വിധി പ്രകാരം ഈ തുറമുഖ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുന്നതിനോ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ ഇതുവരെ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല രാജ്യം കാത്തിരിക്കുന്ന ഈ സംസ്ഥാനത്തിന് ഒട്ടേറെ ഗുണങ്ങളുള്ള ഭാവി തലമുറയെ തൊഴിലില്ലായ്മയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പദ്ധതി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ പദ്ധതിയുടെ നേരാമണ്ണമുള്ള പ്രവർത്തനം സുഗമമാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ കർത്തവ്യമാണ് കാരണം കേരളം ഏറെ നാൾ കാത്തിരുന്നു കഴിഞ്ഞു ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി പദ്ധതി പൂർത്തീകരണത്തോടടക്കുമ്പോൾ ചില ദേശവിരുദ്ധ ശക്തികൾ നടത്തുന്ന ഈ തടസ്സവാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഇവിടെ എന്തിരട്ടച്ചങ്കൻ്റെ സർക്കാരാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്